നമസ്കാരം എംസിയു ന്യൂസ് ടോപ്പ് 10 ലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രവിശ്യയുമായി താൽക്കാലിക കരാറിലെത്തിയതായി മാനിറ്റോബ പബ്ലിക് ഇൻഷുറൻസ് ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന മാനിറ്റോബ ഗവൺമെന്റ് ആൻഡ് ജനറൽ എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് കെൽറോസ് പറഞ്ഞു പുതിയ കരാർ അംഗീകരിക്കാനുള്ള വോട്ടെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയിൽ നടക്കുമെന്നും കെൽറോസ് അറിയിച്ചു കനേഡിയൻ ജനതയിൽ 40% പേർ ഈ വർഷം കോവിഡ് ഫ്ലൂ വാക്സിൻ സ്ഥിരീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പുതിയ സർവേ റിപ്പോർട്ട് എന്നാൽ ഭൂരിപക്ഷം കനേഡിയൻ പൗരന്മാരും കോവിഡ് ഫ്ലൂ വാക്സിൻ സ്ഥിരീകരിക്കാൻ ഒരുങ്ങുന്നതായും ഇംപോസസ് സർവേ വെളിപ്പെടുത്തുന്നു ചൊവ്വാഴ്ച തെക്കുപടിഞ്ഞാറൻ കാൽഗറിയിലെ ടൗൺ ഹൗസിൽ തീപിടുത്തത്തിൽ വയോധികൻ മരിച്ചതായി കാൽഗറി അഗ്നിശമന വകുപ്പ് ജില്ലാ മേധാവി ഗോർഡൻ ഫെർച്ചോ അറിയിച്ചു ഇന്നലെ വൈകിട്ട് 4:30 മൗണ്ട് റോയൽ യൂണിവേഴ്സിറ്റിക്ക് എതിർവശത്തുള്ള റിച്ചാർഡൻ വേയിലുള്ള വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന് ഗോർഡൻ ഫെർച്ചോ പറഞ്ഞു 2025 ഗ്രേഡ് 10 ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഹോളോകോസ്റ്റ് വിദ്യാഭ്യാസം നിർബന്ധമാക്കാൻ പദ്ധതിയിട്ട് ബ്രിട്ടീഷ് കൊളംബിയ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസികൾ 6 ദശലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും ക്ലാസുകൾ സാമൂഹിക നീതി സമത്വം ചരിത്രത്തിന്റെ ഭീകരത എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും പ്രീമിയർ ഡേവിഡ് എബി പറഞ്ഞു ഹോം ഹീറ്റിംഗ് ഓയിലിന്റെ നികുതി താൽക്കാലികമായി നിർത്താനുള്ള പദ്ധതി അടക്കം പുതിയ ഭവന പദ്ധതികളും മറ്റു നിരവധി പ്രഖ്യാപനങ്ങളും ലിബറൽ പാർട്ടിയെ തുണയ്ക്കുന്നില്ലെന്ന് പുതിയ സർവേ കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വം പിയർ പോളിയേവ് ഏറ്റെടുത്ത ശേഷം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിയേക്കാൾ കൺസർവേറ്റീവ് പാർട്ടി സ്ഥിരമായി ലീഡ് നിലനിർത്തുന്നതായും ഏറ്റവും പുതിയ സർവേ വ്യക്തമാക്കുന്നു വാഹനം ഓടിക്കുന്നവർക്കായി ജനുവരി 1 മുതൽ ഇന്ധന നികുതിയിൽ ഇളവ് നടപ്പാക്കാനൊരുങ്ങി മാനിറ്റോബ സർക്കാർ കുറഞ്ഞത് 6 മാസത്തേക്കെങ്കിലും തീരുമാനം നിലനിർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രവിശ്യ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവിശ്യയിൽ ലിറ്ററിന് 14 സെന്റ് ഇന്ധന നികുതി താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് NDP വാഗ്ദാനം ചെയ്തിരുന്നു കാനഡ ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ 2024-26 ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ ഇന്ന് പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പില്ലാത്ത വർഷങ്ങളിൽ നവംബർ 1 ഫെഡറൽ ഗവൺമെന്റ് അതിന്റെ വാർഷിക ഇമിഗ്രേഷൻ പ്ലാൻ പുറത്തിറക്കണമെന്ന് കാനഡയിലെ പ്രധാന ഇമിഗ്രേഷൻ നിയമമായ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ് പ്രൊട്ടക്ഷൻ ആക്ട് അനുശാസിക്കുന്നു രാജ്യതലസ്ഥാനത്ത് ഈയാഴ്ച ഇന്ധനവില വർധന ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് വ്യാഴാഴ്ച ഒണ്ടാരിയോയിലും ക്യൂബക്കിലും ലിറ്ററിന് 11 സെന്റ് വീതം വർദ്ധിക്കുമെന്ന് കനേഡിയൻ ഫോർ അഫോർഡബിൾ എനർജി പ്രസിഡന്റ് ഡാൻ മാക്ടിംഗ് പറഞ്ഞു അധ്യാപകർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ശമ്പള വർധനവ് നൽകാൻ സംബന്ധിച്ച് ഒണ്ടാരിയോ ബിൽ 124 എന്നറിയപ്പെടുന്ന നിയമത്തിന് കീഴിലുള്ള പരിമിതമായ വേതനത്തിനുള്ള നഷ്ടപരിഹാരം നൽകാൻ ഒണ്ടാരിയോ സമ്മതിച്ചതായി പ്രസ്താവനയിലൂടെ അറിയിച്ചു US വിമാന കമ്പനിയായ യുണൈറ്റഡ് എയർലൈൻസിനെതിരെ പരാതിയുമായി എയർ ഹോസ്റ്റേഴ്സ്മാർ കോടതിയിൽ വംശീയാരോപണം ഉൾപ്പെടെ ആരോപിച്ചാണ് 2 എയർ ഹോസ്റ്റേഴ്സ്മാർ വിമാന കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി MC Live സന്ദർശിക്കുക MC News കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം